ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേത്യാസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കാണുമ്പോൾ ഉഴുന്നുവട പോലെയൊക്കെ തോന്നുമെങ്കിലും നമ്മൾ ഈ വട ചെയ്യുന്നത് റവ വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല മുരുമുരായിരിക്കുന്നൊരു അട്ടിപ്പൊളി വടയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇൻസ്റ്റൻറ്റ് വട തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് വടയ്ക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ദാ ഈ ഒരു കപ്പിന് ഒരു കപ്പ് റവ. അപ്പോൾ റോസ്റ്റ് ചെയ്ത റവയല്ല, പച്ച റവയാണ് എടുത്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്ത റവയാണെങ്കിലും പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ബാക്കി വരുന്ന ചോറ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരുപാട് പേര് ചെയ്തിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഒന്ന് കയറി കാണുക. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് വേണമെന്ന് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് വേണമെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട, കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ വടയ്ക്കൊക്കെ ബാറ്റർ റെഡിയാക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം, കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം, അതിനുശേഷം നോക്കാം. ദാ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ. അപ്പോൾ റവ ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്നുകൂടി ഡ്രൈ ആയി വരും. അപ്പോൾ അതിനായിട്ടാണ് നമ്മളൊരു 10 മിനിറ്റ് വെച്ച് നോക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് പരുവമാണ്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് അഡീഷണൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുഴുവനേ ഉള്ള കുരുമുളക് പൊടിച്ചതല്ല. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മല്ലിയില ചേർക്കുന്നില്ല. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ ബാറ്റർ റെഡിയാവും. ഞാൻ പറഞ്ഞില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ വടയാണ്. അത് റവ ആയതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള വട തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വടയുടെ ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ കൈയൊന്ന് നനച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് വടയുടെ ഷേപ്പിൽ ചെയ്തെടുക്കുക. അതാകുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല, കാരണം അത്രയ്ക്ക് തിക്കായിട്ടല്ലല്ലോ നമ്മൾ മാവ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ കൈ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് വേണം നമ്മളിതേപോലെ ചെയ്യാനായിട്ട്. ഇതാ കണ്ടോ, ഇതുപോലെ വേണം നമുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണയിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷമേ നമ്മൾ വട ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഓരോ വടയായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെ ഉണ്ടാകുമ്പോൾ അരി കുതിർക്കുക, അരയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള പടിയുണ്ടല്ലോ. ഇതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല സൂപ്പർ വടയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മളുടെ സാധാരണ ഉഴുന്നുവടയുടെയൊക്കെ ഒരു നിറം വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കണ്ടോ. ഇപ്പോൾ നിറമൊക്കെ നന്നായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും, അധികം ടൈമൊന്നും വേണ്ട. നമ്മുടെ റവ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി ഇരിക്കുന്ന മാവ് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.